ഏതൊരു മനുഷ്യനും നന്നാകാനുള്ള കാരണം എന്താണ്? ഈ ദുനിയാവില്ലെന്ന് അടുത്ത ദിവസം ഞാൻ യാത്ര പോകുമെന്ന ചിന്ത കൊണ്ടുവരലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണം വന്നെന്നെ പിടികൂടുമല്ലോ എന്ന മരണസ്മരണ നേടിയെടുക്കലാണ്. അതല്ലേ ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 99 ആളെ വധിച്ചു കളഞ്ഞ മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നത്. അയാൾക്ക് നന്നാകാൻ ഒരു ചിന്ത തോന്നിപ്പോയി. അല്ലാഹുവേ, എൻ്റെ ആക്രമങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നൊന്നും ധീരശൂര പരാക്രമിയായി ദുനിയാവിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എനിക്കൊന്ന് നന്നാവണമല്ലോ, എനിക്കൊന്ന് പാശ്ചാത്തപിക്കണമല്ലോ. അങ്ങനെ ചിന്ത വന്നപ്പോൾ തൗബ ചെയ്യാൻ ആവശ്യമായ ഉപദേശം ലഭിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ഒരു മതപണ്ഡിതനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഞാൻ 99 വ്യക്തികളെ കൊല ചെയ്ത കുറ്റവാളിയാണ്, കൊലയാളിയാണ്. എനിക്ക് തൗബയുണ്ടോ? എൻ്റെ തൗബ അല്ലാ സ്വീകരിക്കുമോ? ആ പണ്ഡിതൻ കേട്ടപാടെ ആ മനുഷ്യന്റെ ദുശ്ചെയ്തികളുടെ കടുപ്പം കൊണ്ട് മുഖം തിരിക്കുകയാണ്. നിനക്ക് തൗബയില്ല മനുഷ്യ, കാരണം നിന്നെ പോലെ തമ്മാടിയായ തോന്നിവാസിയായ ധിക്കാരിയായ മനുഷ്യൻ മറ്റാരാണ്? ആ മതപണ്ഡിതനെയും അദ്ദേഹം അങ്ങ് വധിച്ചു കളഞ്ഞു. 100 മനുഷ്യന്റെ ജീവനെടുത്ത മനുഷ്യൻ പിന്നെയും നന്നാവാൻ ആഗ്രഹിക്കുകയാ, പാശ്ചാത്തപിച്ച് റബ്ബിലേക്ക് തൗബ ചെയ്ത് സ്വാലിഹാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരികയാണ്. നല്ല ഹിക്മത്തുള്ള പണ്ഡിതനെ സമീപിക്കുകയാണ്. ആ മതപണ്ഡിതൻ പറഞ്ഞു, മനുഷ്യ, തിന്മകൾ നീ ചെയ്യാൻ കാരണം തിന്മയുടെ കൂട്ടുകെട്ടാണ്. ചീത്ത മനുഷ്യന്മാരോടുള്ള ബന്ധമാണ് നിന്നെ കേടുവരുത്തിയത്. അതുകൊണ്ട് നിന്റെ ദുഷിച്ച നാട്ടിൽ നിന്ന് തിന്മകൾക്ക് നിനക്ക് പ്രേരണ നൽകിയ നിന്റെ നാട്ടിൽ നിന്ന് നീ നല്ല മനുഷ്യന്മാര് താമസിക്കുന്ന നാട്ടിലേക്ക് നീ പോവണേ മനുഷ്യ. ആ മതപണ്ഡിതന്റെ ഉപദേശം 100 മനുഷ്യനെ കൊന്ന ആ വ്യക്തി അങ്ങ് സ്വീകരിക്കുകയാണ്. തൗബ ചെയ്യാൻ വേണ്ടി, നന്നായി തീരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് നല്ല സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. സുഹൃത്തുക്കളെ, പോകുന്ന വഴിയില്ല മനുഷ്യന് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റൂഹിനെ പിടിക്കുകയാണ്. വിശദീകരിച്ചു പറയേണ്ടതില്ലല്ലോ. നമുക്ക് അറിയുന്ന സംഭവമാണ്, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഹ്മത്തിന്റെ മാലാകമാരും അദാബിന്റെ മാലാകമാരും ആ മനുഷ്യന്റെ ആത്മാവിന്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. മൂന്നാമനായി ഒരു മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്, റഹ്മത്തിന്റെ കൂട്ടരോടും അദാബിന്റെ മാലാകമാരോടും ആ രണ്ട് നാടിന്റെ ഇടയിൽ ആ മനുഷ്യൻ മരിച്ചു വീണ സ്ഥലത്തേക്കുള്ള ദൂരം അളക്കാൻ ആവശ്യപ്പെടുകയാണ്. ഏത് നാട്ടിലേക്കാണോ ഇയാളുടെ ദൂരം അടുത്തിരിക്കുന്നത്, അയാൾ നല്ലവനാണെന്നും അയാൾ പരാജിതനാണെന്നും അങ്ങനെ അളന്നു നോക്കി തീരുമാനിക്കണമെന്ന്
മൂന്നാമനായ മലക്ക് പറയുകയാണ്, മലക്കുകൾ ദൂരം വളർന്നപ്പോൾ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്റെ മരണം വന്ന് പിടികൂടിയത് നല്ല നാട്ടിലേക്ക് ദൂരം അടുത്ത സ്ഥലത്ത് വെച്ചാണ്. അയാളുടെ നല്ല നന്നായി തീരണമെന്ന ആഗ്രഹമുള്ള മനസ്സ് അല്ലാഹു സ്വീകരിക്കുകയും ആ ഒരു നല്ല മനസ്സു കാരണം റഹ്മത്തിന്റെ മലക്കുകളോട് ആ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോകാൻ പറയുകയും ചെയ്യുകയാണ്. വാനലോകത്തുള്ള ഇല്ലിയീൻ എന്ന് പറയുന്ന സ്വർഗാവകാശികളുടെ സങ്കേതത്തിലേക്ക് റഹ്മത്തിന്റെ മാലാകമാരെ ആ മനുഷ്യന്റെ ആത്മാവുമായി പറന്നുപോയി. ഈമാനുള്ള സഹോദരങ്ങളെ, മരിക്കുന്നതിൻ്റെ മുമ്പൊന്നും നന്നാവണമല്ലോ എന്നൊരു മനസ്സ് നമുക്ക് അനിവാര്യമാണ്. നന്നാവാൻ വേണ്ടിയാണ് റമദാൻ റബ്ബ് നമുക്ക് സമ്മാനിച്ചത്. 20 ദിവസവും രാത്രിയും കഴിഞ്ഞു പോയിട്ട് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ എവിടെ നിന്ന് നന്നാവാനാണ്? അവശേഷിക്കുന്നത് അവസാനത്തെ 10 ദിനരാത്രങ്ങളാണ്. ആഖിറുഹു ഇതുഖും മിനന്നാർ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ നരകത്തിൽ നിന്ന് കോടാനക്കോടി വിശ്വാസി ജനങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുഖ് ജല്ലുന്നതായ 10 ദിനരാത്രങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം അവസാനം നന്നായി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഇതുഖും മിനന്നാറുകൊണ്ട്, ലൈലത്തുൽ ഖദ്റുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ബൈത്തിൻ ഇല്ലാ വ മലക്കുൽ മൗത്തി യഖിഫു അലാ ബാബിഹി ഖംസ മറാത്ത്. എന്റെയും നിങ്ങളുടെയും വീടുകളില്ലേ, ആ വീടിന്റെ വാതിലിന്റെ സമീപത്ത് എല്ലാ ദിവസവും 5 നേരം മലക്കുൽ മൗത്ത് വന്നു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്തിനാണ് മലക്കുൽ മൗത്ത് 5 നേരം നമ്മുടെ വീടിന്റെ കതകിന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നത്? ആ വീട്ടിലുള്ള ഓരോ മനുഷ്യന്റെയും അവധി എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഇന്ന് തറാവീഹ് കഴിഞ്ഞ്, ഈ ആത്മീയ സംഗമം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്കെത്തുമ്പോ മലക്കുൽ മൗത്ത് നമ്മുടെ വീട്ടിന്റെ കവാടത്തിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. ഓ മനുഷ്യ, നിന്റെ മരണത്തിന് സമയമായിട്ടുണ്ടോ? ഇവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിക്സ് ചെയ്ത ഡേ ആയിട്ടുണ്ടോ? ഇവന് അല്ലാഹു തീരുമാനിച്ചത് ഈ റമദാൻ മാസത്തിലാണോ? എത്ര ആളുകൾ അങ്ങനെ മരിച്ചുപോയി ഈ പരിശുദ്ധ റമദാനിൽ. ഇന്നലെ രാത്രി നിയ്യത്ത് വെച്ച് ഉറങ്ങിയതാണ്, ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ഇന്നാലില്ല മരിച്ചു പോയില്ലേ? വിദേശത്ത് നമ്മുടെ ICF സജീവ പ്രവർത്തകനായിരുന്ന കാസർഗോഡുകാരനായ മുജീബ് എന്ന ചെറുപ്പക്കാരൻ അറ്റാക്ക് ബാധിച്ച് മനിയാന്നാണ് മരിച്ചുപോയത്. പ്രായം ചെന്ന ബാപ്പ വീട്ടിലിങ്ങനെ കാത്തിരിപ്പാണ്. പൊന്നുമോന്റെ മയ്യത്തെപ്പഴാണ് വീട്ടിന്റെ
മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് പൊന്നുമോൻ മുജീബിന്റെ മയ്യത്ത് കൊണ്ടുവരുന്നത് പ്രതീക്ഷിച്ച് പ്രായമുള്ള പിതാവ് കാത്തിരിക്കുകയാണ്. ആ ബാപ്പയുടെ മരണം നടന്നാൽ ആ ബാപ്പാന്റെ മയ്യത്ത് കൊളിപ്പിച്ച് കഫം ചെയ്ത് കൊണ്ടുപോയി മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ മുജീബ്, ആ പിതാവ് ജീവിച്ചിരിക്കവേ മരിച്ചുപോയല്ലോ. അല്ലാ അല്ലാ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ താഴ്ത്തി വെക്കേണ്ട പൊന്നുമോനാണല്ലോ എന്റെ മുമ്പേ ഖബറിലേക്ക് നീ വിളിച്ചു കൊണ്ടുപോയതെന്ന് ആലോചിച്ച് പ്രായാധിക്യത്തിൽ മുജീബ് എന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്റെ പൊന്നുപ്പ വേദന കടിച്ചിറക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനങ്ങളെ സ്വാധീനിച്ച് തിരുത്തിയെഴുതാൻ വേറെ ആർക്കാണ് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന നമ്മിൽ ഓരോരുത്തരുടെയും മരണത്തിന്റെ വർഷവും മാസവും ഡേറ്റും ടൈമും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്ക് ആരോഗ്യമുള്ള സമയമാണല്ലോ, എനിക്കൊരു ചെറിയ ജലദോഷം പോലും വന്നിട്ടില്ലല്ലോ, നമ്മൾ വലിയ സമാധാനത്തിലല്ലേ. അവധി എത്തിയാൽ രോഗം വരണ്ട, അപകടത്തിൽ പെടണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആരോഗ്യമേറ്റിത്തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. ഏത് സമയത്തും മരണം പ്രതീക്ഷിച്ച് കഴിയണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആത്മീയമായ മജ്ലിസാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ ആത്മീയമായി തൊട്ടുണർത്താനുള്ള വേദിയാണ്. ഈ പരിശുദ്ധ റമദാൻ തീരുന്നതിൻ്റെ മുമ്പ് ഒന്ന് തൗബ ചെയ്യാനുള്ള മജ്ലിസാണ്. ഈ മാസം ഒന്ന് കഴിഞ്ഞുപോയ ദിവസങ്ങളെ, ഇനി വരാനിരിക്കുന്ന കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വീണ്ടെടുക്കാനുള്ള മജ്ലിസാണ്. അല്ലാഹു നമുക്ക് ആ അർത്ഥത്തിൽ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. അസിയാമബ്ദീര ഉമൈബില്ലണുന്ദീര അഫിവിന്നായിര കുന്നോ ഹബീബിയ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ. അല്ലാ, ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കി തരണേ. അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ ഏറ്റിത്തരണേ. അല്ലാ, നൂറു സാദാത്ത് ബായാർത്ഥങ്ങൾ വരുന്ന ആത്മീയ മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസാനം നന്നാക്കി തരണേ. അല്ലാ, മുഅ്മിനീങ്ങളെ, മരണം ഏതായാലും ഉറപ്പാണ്. എന്താണ് മരണമെന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വാപ്പമാര് മരിച്ചിട്ടുണ്ട്, ഉമ്മമാര് കബറിലെത്തിയിട്ടുണ്ട്, കൂടെ പഠിച്ച പല സഹപാഠികളും മാറടി മണ്ണിൽ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിന്റെ ജുമഅത്ത് പള്ളിയുടെ ചുറ്റും കിടക്കുന്ന ഖബർസ്ഥാനിൽ മീസാൻ കല്ലിന്റെ ചുവടെ, മീസാൻ കല്ലിന്റെ ചുവടെ മൈലാഞ്ചി ചെടിയുടെ തണലിൽ എത്ര ഖബറാളികൾ കിടക്കുന്നുണ്ട്. എത്ര കാലങ്ങളായി, ദിവസങ്ങളായി അവർ നമ്മളെ കാത്തിരിക്കുകയാണ്.
അതല്ലേ ഖബർസ്ഥാനിന്റെ സമീപത്തിലൂടെ നടന്നു പോകുമ്പോ നാം അവരെ വിളിച്ചിട്ട് സലാം പറയാറുള്ളത്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. മുഅ്മിനീങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നവരെ നിങ്ങൾക്ക് സലാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് ഞാനും വന്നു ചേരാനുണ്ട്. വളരെ വൈകാതെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അല്ലാഹു നമ്മുടെ ഖബർ സ്വർഗീയ തോപ്പാക്കി തരട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ അന്ന അലമ ശഅറത്തിൻ ലൗ അന്ന അലമ ശഅറത്തിൻ മിൻ അലമിൽ മയ്യിത്തി. മരിച്ചാൽ മരിക്കുമ്പോൾ മയ്യത്തിനുണ്ടാകുന്ന വേദന, ആ വേദന എത്രയാണെന്നറിയുമോ? മയ്യത്തിൻ്റെ ശരീരത്തിൽ ഉള്ള ഒരു രോമത്തിന് ഏൽക്കുന്ന വേദന. ഈ കാണുന്ന ആകാശഭൂമികളുടെ മീതെ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ലമാത അഹുലുഹാ ബിഇദ്നില്ലാ. ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളും മരിച്ചുപോകും. അത്രയും വലിയ വേദനയാണ് മരിച്ച മയ്യത്തിന്റെ ശരീരത്തിലുള്ള ഒരു രോമത്തിന് ഏൽക്കുന്ന വേദനയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മയ്യത്തിന്റെ സമീപത്ത് പഴമക്കാര് ഒരാളെ ഇരുത്താറുണ്ട്. മയ്യത്തിന്റെ തലഭാഗത്ത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇരിക്കാറുണ്ട്. എന്തിനാണത്? മരിച്ചു കിടക്കുന്ന ആൾക്ക് ഭയം തോന്നാതിരിക്കാനല്ല. ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഈച്ചയെ ഒന്ന് തട്ടിയിട്ട് മാറ്റാനാണ്. ആ മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ ആ മയ്യത്തിനെ കിടത്തിയിരിക്കുന്ന കട്ടിലയുടെ കാലുകളിൽ, അതാ അതിനു വേണ്ട സുരക്ഷകൾ അവര് സംവിധാനിച്ചിരിക്കുകയാണ്. ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ദിവസം കിടക്കേണ്ടതുണ്ടെന്ന്? എല്ലാവരും വന്ന് നമ്മുടെ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരുപക്ഷെ സന്തോഷിക്കും, ഒരുപക്ഷെ വല്ലാതെ സങ്കടപ്പെടും. എങ്ങനെ നടന്നവനാണ്, എങ്ങനെ ജീവിച്ചവനാണ്? സ്വാലിഹീങ്ങളായി ജീവിച്ചവരുടെ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ മനുഷ്യൻ വലിയ ഭാഗ്യവാനാണല്ലോ. മുഅ്മിനീങ്ങളെ മനസ്സിൽ സന്തോഷം തോന്നുകയാണ്. എന്നാൽ മോശപ്പെട്ട മനുഷ്യനായി ജീവിച്ചവനാണെങ്കിൽ അവന്റെ മുഖത്ത് പ്രകടമാകുന്ന കറുപ്പുകൾ കാണുമ്പോ സ്വാലിഹീങ്ങളുടെ മനസ്സു വല്ലാതെ വേദനിച്ചുപോയി. അല്ലാ അല്ലാ, ഈ മനുഷ്യന് നല്ല കാലം നീ നൽകിയപ്പോ നല്ലതൊന്നും ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് ഈ മനുഷ്യന്റെ മയ്യത്തിൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതി കാത്ത് മനദീമാനുറപ്പിട്ട് സലമുല്ലാ
അല ത്വാഹ റസൂലില്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. മഹാനബറികളുടെ കാലഘട്ടത്തിലുള്ള അവിശ്വാസികളിൽ പലരും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ മോജിസത്തിനെ കളവാക്കുകയാണ്. അവരിൽ ചിലർ വന്നിട്ട് പറയുന്നു, ഓ ഈസാ നബിയെ ഇന്നക്ക തുഹയിൽ മയ്യിറ്റ ഇദാ കാന ജദീദൻ വലഅല്ലഹു ലം യകുൻ മയ്യിറ്റ, മരിച്ചുപോയവരെ നിങ്ങൾ ജീവിപ്പിക്കുമെന്നാണല്ലോ പറയപ്പെടുന്നത്. ഒരു പക്ഷേ ആ പെട്ടെന്ന് കുറഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ സമയം മരണപ്പെട്ടുപോയ ആ മനുഷ്യനല്ലേ നിങ്ങൾ ജീവിപ്പിക്കുന്നത്. ഭൂമിന്റെ അടിയിൽ കൊണ്ടുപോയി മറമാടാതെ ഭൂമിയുടെ മീരെ മരിച്ചു കിടക്കുന്ന ആളുകളെയല്ലേ നിങ്ങൾ പുനർജന്മം നൽകുന്നത്, പുനർജീവിതം കൊടുക്കുന്നത്. ഒരുപക്ഷേ അവരുടെ ജീവൻ പോയിട്ടില്ലാവാം, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഓ ഈസാ നബിയേ ഫഹയിലനാ മമ്മാത ഫിസ്സമനിൽ അവ്വലി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വലിയ വെല്ലുവിളിയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ശത്രുക്കളോട് അവിശ്വാസികളോട് പറയുന്നു, ഇഖ്താറൂ മൻ ശിഇതും, ആരെയാണ് ഞാൻ നിങ്ങൾക്ക് ജീവിപ്പിച്ച് തരേണ്ടത്, ആരെയാണ്, ഏത് ഖബറാളിയെയാണ് ഹയാത്ത് കൊടുത്ത് എന്റെ മോജിസത്തെ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരേണ്ടത്. നിങ്ങൾ ഇഷ്ടം പോലെ തിരഞ്ഞെടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഖബറാളിയുടെ സമീപത്തേക്ക് എന്നെ കൊണ്ടുപോയിക്കോ. അവിശ്വാസികൾ ഈസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി സാം ബിനു നൂഹ് എന്ന് പറയുന്ന ധാരാളം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യന്റെ ഖബറടത്തിൽ ചെല്ലുന്നു. ഫജാ ഇലാ ഖബ്രിഹി ഫസല്ലാ റകഅതൈനി, സാം എന്നവരുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് ഈസാ നബി അലൈഹിസ്സലാം രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. വദഅല്ലാഹു തആല ഖബറിന്റെ സമീപത്ത് നിന്ന് നിസ്കരിക്കുമ്പോ ആ ഖബറിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പറയുന്നത്. കാരണം അതിൽ ഒരു സാദൃശ്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖബറിനെ ഖിബിലയുടെ ഭാഗത്ത് നിർത്തിയിട്ട് നിസ്കരിക്കല് ഹറാമാണ്. എന്നാൽ ആ ഖബറിന്റെ അപ്പുറത്തിനിന്നോ ഇപ്പുറത്തിനിന്നോ പരിസരത്ത് നിന്നോ ഖിബില കൊള്ള തിരിഞ്ഞ് ലില്ലാഹി തആല എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. സാം ബിനു നൂഹിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബ് സുബ്ഹാനഹു വതആലക്ക് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് വദഅല്ലാഹു തആല റബ്ബിനോടങ്ങ് ദുആ ഇരന്നു. ഫഹയാസാം, അല്ലാഹുവിന്റെ വേണ്ടതയോടുകൂടി ഖബറിൽ നിന്നതാ എഴുന്നേൽക്കുന്നു. സാം ബിനു നൂഹ് എന്നവര് فإذا رأسه ولحيته قد ابي الله, അവരുടെ തലയിലുള്ള മുടിയും താടി രോമങ്ങളും നരബാധിച്ചിട്ടുണ്ട്, വെളുത്തു പോയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ സാം മാദ ശൈബു,
നിങ്ങൾ നല്ല യുവത്വമുള്ള സമയത്തല്ലേ മരിച്ചു പോയത്? അങ്ങനെയല്ലേ നിങ്ങളെ ചരിത്രത്തില് കാണുന്നത്? പക്ഷേ നിങ്ങളെ തലയിലെ മുടിയും നിങ്ങളെ താടിയിലെ രോമങ്ങളും വെളുത്തിട്ടുണ്ടല്ലോ, നരബാധിച്ചല്ലോ. വലം യകുൻ ഫീ സമാനിക്, ഇങ്ങനെ നരബാധിക്കുന്ന സ്വഭാവം നിങ്ങളെ കാലത്തില്ലല്ലോ. ഉടനെ ഖബറിൽ നിന്ന് ജീവിച്ച് എഴുന്നേറ്റ് നിന്ന മനുഷ്യൻ പറയാണ് സമന്ന് വരും സമീഴ്ത്തു നിതാക്കാ, ഇശാ നബിയേ, ഞാൻ നിങ്ങളുടെ വിളിയാളം കേട്ടു. ഫലനന്തു അന്നൽ ഖിയാമത്ത് ഖദ് ഖാമത്, ഖിയാമത്ത് നാള് സംഭവിച്ചു എന്ന് ഞാൻ ധരിച്ചു പോയി. ഫശാബ റഇസി, അങ്ങനെയാണ് എന്റെ തല നരച്ചത്. വലഹിയത്തി, എന്റെ തടിയും നിരച്ചു പോയത്. മിനൽ ഹൈബ, ഖിയാമത്തു നാളിന്റെ ഭയാനകതയെ പേടിച്ചത് കാരണത്താലാണ് ഈ നര ബാധിച്ചത്. ഇശാ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുന്നു, മുന്തു കം സനമിത്ത, നിങ്ങൾ മരിച്ചിട്ട് എത്ര വർഷമായി? സമബിനു നുഹേ, അവിടുത്തെ മറുപടി, മുന്തു അറുബത്ത അലാഫ് സന, 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മരിച്ചത്. ഇനി പറയുന്നതാണ് നമ്മൾ മനസ്സ് തുറന്ന് കേൾക്കേണ്ടത്, ചെവിടുകൊടുത്ത് കേൾക്കേണ്ടത്. സാമു ബിനു നൂഹ് പറയാണ്, ഫമാ ദഹബ അന്നീ അലമു സകറാത്തിൽ മൗതി, 4000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച എന്റെ ശരീരത്തിൽ നിന്ന് സകറാത്തുൽ മൗത്തിന്റെ വേദന പോയിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങളെ സകറാത്തുൽ മൗത്ത് നീ എളുപ്പമാക്കി തരണേ. അല്ലാ, സഹിക്കാൻ കഴിയാത്ത വേദന തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാ, മഹാന്മാര് പറയുന്നുണ്ട്, വേദനിക്കുമ്പോൾ വേദനിക്കുന്ന മനുഷ്യന്മാരൊക്കെ നിലവിളിക്കാറില്ലേ, അട്ടഹസിക്കാറില്ലേ, ശബ്ദം വെക്കാറില്ലേ? എന്നാൽ ഇത്രയും വലിയ വേദന അനുഭവിക്കുന്ന മരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് നിലവിളിക്കാത്തത്, ബഹളം വെക്കാത്തത്, ശബ്ദമുണ്ടാക്കാത്തത്? അതിന്റെ കാരണം, ലി അന്നല്ലമ വൽ കർബ ഖദ് ബാലഗ ഫീഹി, മരിക്കുമ്പോൾ മരണത്തിന്റെ വേദന അങ്ങേയറ്റമാണ്. മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അസഹ്യമാണ്. ശരീരത്തിലെ ഓരോ രോമങ്ങൾക്കും വേദന അനുഭവിക്കുകയാണ്. എല്ലാ അവയവങ്ങളിലും മൗത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ശരീരത്തിലുള്ള ഓരോ ശുശിരങ്ങളിലും സകറാത്തുൽ മൗത്തിന്റെ വേദന അനുഭവിക്കുമ്പോ തഗശൽ അഖ്ലു വഖല സല്ലിസാൻ, നാവ് തളർന്നുപോയി, ബുദ്ധി മരവിച്ചുപോയി. അസഹ്യമായ വേദന കൊണ്ട് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് മരിക്കുന്ന മനുഷ്യൻ ശബ്ദമുണ്ടാക്കുന്നത് നമ്മൾ കേൾക്കാത്തതെന്ന് പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് പോവണ്ടേ? മരണം വന്ന് പിടികൂടുമല്ലോ. പോകുമ്പോൾ കയ്യിൽ വല്ല അമലുമുണ്ടോ? അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അവസാനം ഹുസ്നുൽ ഖാത്തിമ നൽകണേ. അല്ലാ, ഏത് മനുഷ്യന്മാരും
ബേജാറായ സമയമാണ് മരണസമയം. നല്ല നല്ല ഇൽമുള്ള ആളുകൾ പോലും പതറാൻ പോയ സമയമാണ് മരണവേള. അല്ലാഹു ഈമാനോടുകൂടി കലിമ ചൊല്ലി മരിക്കാൻ നമുക്കൊക്കെ അവസരം തരട്ടെ. ഇബ്ലീസുൽ ലഈൻ വന്നിട്ട് ശല്യം ചെയ്യും, ഈമാൻ തെറ്റിക്കാൻ ശ്രമം നടത്തും. പഠിച്ച ഇൽമനുസരിച്ചിട്ട് ആ ഇബ്ലീസിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഒരു വേള പരാജയപ്പെടുമോ എന്ന ഭയം വരും. ആ സമയത്ത് ശക്തമായ ഈമാനിന്റെ പിൻബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത്. യഥാർത്ഥ മുഅ്മിനായി മുസ്ലിമായി ജീവിച്ചാൽ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിന്റെ നെറ്റിത്തടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയത് കാണിച്ചു കൊടുക്കുന്നതാണ്. മലക്കുൽ മൗത്തിന് നാല് മുഖങ്ങളുണ്ട്. എത്ര മുഖം? നാല് മുഖങ്ങൾ. ആ നാല് മുഖവും നാല് രൂപത്തിലാണ്, നാല് ഭാഗങ്ങളിലാണ്. അതിലേറ്റവും നല്ല മുഖവുമായിട്ടാണ് മലക്കുൽ മൗത്ത് സമീപിക്കുന്നത് അമ്പിയ മുർസലീങ്ങളെ. രണ്ടാമത്തെ അതിനേക്കാൾ ദറജ കുറഞ്ഞൊരു മുഖമുണ്ട്, എന്നാലും ആശാവഹമാണ്. ആ മുഖവുമായിട്ടാണ് സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ അർവാഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്നതെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ആളുകളുണ്ട് അബദ്ധങ്ങളൊക്കെ പിണഞ്ഞിട്ടുണ്ട്, പക്ഷേ അബദ്ധങ്ങളെക്കാൾ നന്മകൾ മികച്ചു നിൽക്കുന്നു. മൂന്നാമത്തെ മുഖവുമായിട്ടാണ് അവരെ മലക്കുൽ മൗത്ത് സമീപിക്കുന്നത്. എന്നാൽ അവിശ്വാസികളെ സമീപത്ത് ചൊല്ലുമ്പോൾ അതാ ഭീതിപ്പെടുത്തുന്ന മുഖവുമായിട്ടാണ് മലക്കുൽ മൗത്ത് വരുന്നത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ മൗത്തിന്റെ മുഖത്തേക്ക് നോക്കി കലിമ ചൊല്ലി പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഗ്ഫിറത്തിന്റെ പത്തിന്റെ അവസാനത്തെ രാത്രിയാണിത്. അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലാഹ് അവസാനം കലിമ ചൊല്ലി പിരിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് തരണം ചെയ്യും നാളിലെ മന്നവായി ശൈഖൂനാൻ്റെ കാവലേഗ് റബ്ബനാല ഇലാഹ ഇല്ലല്ലാഹു. അല്ലാ ല ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ മരിച്ചാലേ മോനെ ഈ ശബ്ദം ഒന്ന് കുറക്ക്, മൂളക്കം. നമ്മളെ സെറ്റിന് എത്ര എൻ്റെ സെറ്റ് പോരാൻ തോന്നുന്നുണ്ട്. പള്ളിയിലെ സെറ്റാണല്ലോ ഉഷാറുണ്ടേ. ലെവല് കുറച്ചിട്ട് ഗെയിന് ലേശം കൂട്ടിയാൽ മതി. ഇപ്പൊ അങ്ക് കൂടി ക്ലാസ് എടുക്കാൻ ഇവിടെ സമയമില്ല. അപ്പോ എന്താ നമ്മള് പറഞ്ഞ്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയമുണ്ടല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ മനുഷ്യന്റെ റൂഹിനുമായിട്ട് മലക്ക് ഇങ്ങനെ പോകുന്നാണ്. മലക്ക് പോവും. എവിടേക്കാണ് മലക്ക് പോകുന്നത്? ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ ആ ആത്മാവിനെയുമായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. എന്നിട്ട് പറയുന്നു ഈ ആത്മാവിന് ഈ മനുഷ്യനും ആത്മാവിനും ചെല്ലാനുള്ള
സ്വർഗത്തിലുള്ള ഒരു ഇടം, ആ ഇടം കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പോവാണ്. സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് ഈ മനുഷ്യന്റെ ശരീരം കുളിപ്പിക്കുന്ന സമയത്ത് സ്വർഗം കാണിച്ചു കൊടുത്ത്, സ്വർഗത്തിലുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുത്ത് ആ മനുഷ്യന്റെ ആത്മാവിനെയുമായി ആ മലക്ക് തിരിച്ചു വരുന്നു. അയാളുടെ ജനാദ കഫൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചെത്തി ആ മനുഷ്യന്റെ ശരീരത്തിന്റെയും കഫംപുടയുടെയും ഇടയിൽ ആ ആത്മാവിനെ വെക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആത്മാവാണ് മയ്യത്ത് കട്ടിലേക്ക് എടുക്കപ്പെട്ടാൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്നതെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ നരകത്തിലുള്ള അയാൾക്കുള്ള ശിക്ഷ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ആ മനുഷ്യന്റെ ബോഡിയുടെയും കഫംപുടയുടെയും ഇടയിൽ വെച്ചു കൊടുക്കും. ആ മനുഷ്യന്റെ റൂഹാണ് പറയുന്നത് ഇല ഐനത്തത് ഹബൂൻ, എവിടേക്കാ എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? സഹിക്കാൻ കഴിയാത്ത നരകത്തിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്? വാവിട്ട് നിലവിളിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ആത്മാവ് ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടണം. ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ നമ്മുടെ ആത്മാവ് ഉൾപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഫസലിനെ വിളിക്ക് ഷമീമ, ഫസലിനെ വേ വിളിക്ക്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ആക്തിബത്ത് അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഖബർ അല്ലാഹു സ്വർഗീയ തോപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാ, അഭിവന്യരായ തങ്ങൾ പത്തേ കാലിനെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തങ്ങളെത്തും. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയിൽ ഈ വർഷത്തെ റമദാനിൽ 2000-ത്തോളം വരുന്ന മുഅ്മിനീങ്ങളാണ് നോമ്പ് തുറക്കാൻ വന്നു ചേരുന്നത്. ഈ പള്ളി ഇവിടെ ഫസ്റ്റ് ഫ്ലോർ നിറയുന്നു പുരുഷന്മാരെ കൊണ്ട്. 800 ആളുകൾ ഈ സഫിൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ ഈ ഒരൊറ്റ ഫ്ലോറിൽ 800 ആളുകളുള്ളൂ. അത്രയും ആളുകൾ പുരുഷന്മാർ നോമ്പ് തുറക്കാനുണ്ട് ഇവിടെ. ചില ദിവസങ്ങളിൽ 2 ട്രിപ്പാണ് നമ്മളുടെ വളണ്ടിയേഴ്സ് ഭക്ഷണം വെക്കാറുള്ളത്. ഇവിടെയുള്ള ജീവനക്കാര്, അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ്, രോഗികളുടെ കൂട്ടിരിപ്പുകാര്, യാത്രക്കാര്, അങ്ങനെ ധാരാളം ആളുകൾ. അൽഹംദുലില്ലാ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച ഈ മർക്കസ് മസ്ജിദിൽ എത്തിച്ചേരുകയാണ്. പരിശുദ്ധ റമദാനിൽ അൽഹംദുലില്ലാ ധാരാളം സ്ത്രീകൾ, ഉമ്മമാർ ഇവിടെ വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയൊരു നന്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹായി വാദി സലാമിന്റെ കീഴിൽ ധാരാളം രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണവും, സാന്ത്വനത്തിന്റെ സഹായിയുടെ വളണ്ടിയേഴ്സിന്റെ ആത്മാർത്ഥമായ സേവനങ്ങളും, ആംബുലൻസ് സേവനമടക്കം എല്ലാ ദിവസവും റമദാനിലല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ധാരാളം ആളുകൾക്ക് ഭക്ഷണ വിതരണവും, താമരശ്ശേരിയുടെ പരിസരത്ത് പൂനൂരും മടത്തം വെയിലിൽ സൗജന്യമായി തന്നെ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സെന്ററും പ്രവർത്തിച്ചു വരികയാണ്. ഈ കെട്ടിടം ഉൾക്കൊള്ളുന്ന വലിയൊരു കൂട്ടായ്മയാണ് ആ വലിയ നന്മകൾക്ക് നേതൃത്വം നൽകുന്നത്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്ത് തരട്ടെ. നമ്മുടെ
എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ആഖിറത്തിൽ വിജയം കിട്ടുന്ന പ്രവർത്തനങ്ങളായി സ്വീകരിക്കട്ടെ. സുൽത്താനുൽ ഉലമ ഉസ്താദ് ഇവിടെ ജുമഅ ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം മർക്കസിൽ നിന്ന് എന്നോട് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് വാഹനത്ത് കയറുന്നു, ഞാൻ ഉസ്താദിൻ്റെ കാറ് കയറി പോവുകയാണ്. ഉസ്താദ് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ കാറെന്ന് പറയുന്നു, നാളെ ജുമഅ സ്ഥാപിക്കണം അവിടെ, അതുകൊണ്ട് നീ പരിസരത്തൊക്കെ ഒന്ന് പോകണം, നമ്മുടെ പ്രവർത്തകരെ കൂട്ടി ജുമഅക്ക് കുറഞ്ഞ ആളുകളോട് വരാൻ വേണ്ടി പറയണം, ഞാൻ അങ്ങോട്ട് വരും. ഞാനന്ന് ഉസ്താദിനോട് ചോദിച്ചു, നമ്മുടെ പള്ളിയും ബിൽഡിങ്ങും അങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരെയാണല്ലോ, അവിടെ ജുമഅ തുടങ്ങിയാൽ ഇപ്പം ആള് വരുമോ, ജനങ്ങൾ അങ്ങോട്ട് എത്തുമോ? ഉസ്താദ് പറഞ്ഞു, ജുമഅ തുടങ്ങിയാൽ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. അൽഹംദുലില്ലാ, ഞാൻ മിമ്പറിൻ്റെ മുകളിൽ കയറുന്നതിൻ്റെ മുമ്പ് ഈ ഹോൾ നിറയെ ജനങ്ങൾ വന്ന് തങ്ങി നിൽക്കാറുണ്ട്. ഇപ്പോ മുകളിലെ ഫ്ലോറിലും ധാരാളം ആളുകൾ ജുമഅക്ക് വരുന്നു. വെള്ളിയാഴ്ച റമദാനുകളിൽ വളരെ തിരക്കനുഭവപ്പെടുന്നു, അല്ലാത്ത വെള്ളിയാഴ്ചകളിലും സലാം വീട്ടിയാൽ ഇവിടെ കാണുന്ന തിരക്ക് നമ്മളൊക്കെ കാണാറുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, സുൽത്താനുൽ ഉലമ ക്ഷീണിതനാണ്. അല്ലാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.